Namaskaram, 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 Ellavarkkum Namaskaram. Ivide mazhakkol undu, nalla mazha chaarunnundu. നമസ്കാരം. ഞാൻ ഇന്നിവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, കുറച്ച് നേരത്തെയുള്ള ലൈവേ ഉള്ളൂ. ഇന്നലത്തെ ആ നിമിഷം റെജീനയോ എന്നോ മറ്റോ പേരുള്ള ഒരാൾ എനിക്ക് ഇത്തിരി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്തിരി പൈസ അയച്ചു തന്നിരുന്നു. എന്നിട്ട് കാശ് അയച്ചു തന്നിരുന്നു. ഞാനപ്പോൾ അതിന് ലൗ ചിഹ്നം ഒത്തിരി സ്മൈലികളൊക്കെ അയച്ചു കൊടുക്കുന്നു. ഒരുപാടില്ല, ലൗ ചിഹ്നം സ്മൈലിയാണോ അതോ അല്ലാതുള്ള സ്മൈലിയാണോ എന്നറിയില്ല. ഞാൻ ഇന്ന് തൊഴുതു പിടിച്ചുകൊണ്ടുള്ള ഒരു സ്മൈലിയൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്തിരി പൈസ ഇട്ട് തന്നു. അപ്പോൾ റെജീനയെന്നും മറ്റോ ആണോ പേരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ ആളിനോട് ഞാനിന് എല്ലാ നന്മകളും അവർക്കുണ്ടാകട്ടെ, ആ ആളിന് എല്ലാ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഇന്ന് മഴയില്ലെങ്കിൽ, മഴയുണ്ടെങ്കിൽ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരല്പം എൻ്റെ ഈ വിഗ്രഹം നനയുന്നതാണ്. മുഴുവൻ ഇവിടെ റൂഫ്, അതായത് മേൽക്കൂര മുഴുവൻ അങ്ങോട്ട് ഇട്ടിട്ടില്ല. അപ്പം ഈ വിഗ്രഹത്തിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ പിന്നെ എന്താ മേൽക്കൂരയുള്ളൂ, കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഗ്രഹം ഏറ്റവും വലിയൊരു വിഗ്രഹമായതുകൊണ്ട് കുറച്ച് ഭാഗം നന്നായിട്ട് ചോരും, മഴ പെയ്താൽ ചോരും. അപ്പോൾ ആ മഴ പെയ്താൽ വെള്ളം വീഴും, ചോരും മീൻസ് വെള്ളം വീഴും. അപ്പോഴേ റെജീന ആ കാശ് തന്നപ്പോഴേ ഞാൻ ആ പൈസ, ആ കാശ് കൊണ്ട് ഞാൻ എൻ്റെ സുൽത്താന എന്ന പേരുള്ള ഈ വിഗ്രഹത്തിന് ഞാനൊരു ചേല വാങ്ങിച്ചു. ഇതാണ് ആ ചേല. ഇതാണ് ആ ചേല. റെജീന എനിക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ അയച്ചു തന്ന ആ പണം കൊണ്ട് ഞാൻ വാങ്ങിച്ച ഒരു ചേലയാണിത്. ഇതിൻ്റെ തുമ്പൊക്കെയുണ്ട്. ഇതാണ് ഇതിൻ്റെ തുമ്പ്, സാരി തുമ്പ്. ഇതാണ് ഇതെനിക്ക് ഈ വിഗ്രഹത്തിന് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഈ സുൽത്താന എന്ന പേരുള്ള, സുൽത്താന എന്ന് മാത്രമല്ല, യേശ, സുൽത്താന, ശില്പിനി എന്നിങ്ങനെയാണ് ഈ ശില്പത്തിൻ്റെ പേര്. ഇപ്പോൾ ഞാനിത് സുൽത്താനയ്ക്കാണ്, ഈ സുൽത്താന എന്ന പേര് ഉള്ള വിഗ്രഹത്തിനാണ് ഞാൻ ഈ ചേല അണിയുന്നത്. ഇത് വൈകുന്നേരം മാത്രം സന്ധ്യാസമയത്തായിരിക്കും ഇവിടെ എല്ലാം വിളക്കൊക്കെ കൊളുത്തിയായിരിക്കും അത് ചെയ്യുന്നത്, ആ കർമ്മം ചെയ്യുന്നത്. എന്നാൽ മഴയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാരണം മുമ്പേ പറഞ്ഞതുപോലെ, കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ വെള്ളം, മഴ പെയ്താൽ വെള്ളം വീഴുന്നതുകൊണ്ട് ആ വിഗ്രഹത്തിൻ്റെ കൈഭാഗം ഇവിടെയൊക്കെ ആ വെള്ളം വീഴും, ചേറും മണ്ണ് പറ്റും. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ പുറത്ത് ഇത്, ഈ പിന്നെ ഈ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പുത്തനാണ്, ഇന്നലെ ഇങ്ങോട്ട് വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ പുതിയ വസ്ത്രമാണത്. അപ്പോൾ ഇത് പുതിയ വസ്ത്രമാകുമ്പോൾ ആ വിഗ്രഹത്തിൽ ഒന്ന് തൊട്ട് ഇങ്ങനെ ഇടത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ വസ്ത്രം ഞാൻ പിന്നെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചേക്കണം. വിൽക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് പൈസ, എനിക്ക് അത്യാവശ്യം കാശിനെങ്ങാണ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇത്
ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കും. പിന്നെ വിവാഹത്തിനെങ്ങാനും വിവാഹസാരി വാങ്ങിക്കാനായിട്ട് കാശില്ലാത്തവർക്ക് വിവാഹസാരിയൊന്നും വാങ്ങിക്കാനായിട്ട് കാശില്ലാത്തവർക്ക് ഞാൻ ഈ വസ്ത്രം വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുക്കുന്നതന്നെ ഇതുപോലെയുള്ള പട്ടു വസ്ത്രങ്ങൾ, പട്ടുസാരികൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവർ ആ വാടക എനിക്ക് തരികയും വിവാഹ വസ്ത്രം അവർ കൊണ്ടുപോവുകയും തിരിച്ച് എൻ്റെ കൈകളിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കുകയും ചെയ്യുക. മനസ്സിലായോ? അതായത് ചിലപ്പോൾ ഞാൻ വില കൂടിയ വസ്ത്രമാണ് എൻ്റെ വിഗ്രഹത്തിന് അണിയാനായിട്ട് വാങ്ങിക്കുന്നത്. വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കും, വില കുറഞ്ഞുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കും, മീഡിയം ടൈപ്പ് വിലയുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കും. കഴിഞ്ഞ തവണ ഞാൻ ആദ്യമായിട്ട് യേശ എന്ന വിഗ്രഹത്തിന്, ഇതേ വിഗ്രഹം തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ആയിരത്തോളം വിലയുള്ള, 1000 രൂപയോളം വിലയുള്ള ഒരു സാരി ആയിരുന്നു അത്. ഞാൻ ഇന്ദിര എന്ന് പറയുന്ന ആൾക്ക് പിന്നെ അങ്ങ് കൊടുത്തു, വിഗ്രഹത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആൾക്കങ്ങ് കൊടുത്തു. അപ്പോൾ വില കൂടിയ വസ്ത്രവും മീഡിയം ടൈപ്പും ഏറ്റവും വില കുറഞ്ഞ വസ്ത്രവും ഉണ്ട്. കുഞ്ഞി കുഞ്ഞ സുൽത്താന എന്നത് മുസ്ലിം, യേശ എന്നത് യേശുവിൽ നിന്ന് ചുരുക്കി ക്രിസ്ത്യൻ, ശിൽപ്പിനി എന്നത് ഹിന്ദു ലോകം മൊത്തവും ഒന്ന് എന്ന ചിന്ത, മനോഹരം. അത് ഞാൻ കുഞ്ഞി കുഞ്ഞി, അത് ഞാൻ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ പറഞ്ഞല്ലേ മോള്, അത് മോള് എടുത്തിവിടെ പറയുന്നു. കഴിഞ്ഞ തവണ എന്നോട് ആരോ ചോദിച്ചപ്പോൾ ഞാനത് വിശദീകരിച്ച് പറഞ്ഞ കാര്യം മോളിത് എഴുതി ഇവിടെ വീണ്ടും ഇടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ റജീനയുടെ കാശ് ഈ വസ്ത്രം വാങ്ങിക്കാനായിട്ട് ഞാൻ എടുത്തു. പിന്നെ 10 കിലോ അരി ഞാൻ വാങ്ങിച്ചു, എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അരി ഞാൻ വാങ്ങിച്ചു. പിന്നെ ആ അടുക്കള മുഴുവൻ ഇപ്പോൾ വെള്ളം വീണ് ചോരുകയാണ്, തകര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഷീറ്റിൻ്റെ അടിയിലൂടെ വെള്ളം മുഴുവൻ ചോർന്ന് അടുക്കള നനയാണ്. അപ്പോൾ ഇപ്പോൾ പോയി പിന്നെ റജീന തന്ന ആ പൈസയ്ക്ക്, ആ കാശിന് പോയി സിമെൻ്റ് വാങ്ങിച്ചു. ആ സിമെൻ്റ് വാങ്ങിച്ചിട്ട് ആ മേൽക്കൂട ആ കുറച്ച് ഭാഗം കെട്ടുകയാണ് ചെയ്യുന്നത്. റജീന ഇത് കേൾക്കുന്നുണ്ടോ? ലൈവിലുണ്ടോ റജീന? രജീനയെന്നാണോന്ന് എനിക്കറിയില്ല, ഒരാളാണെന്ന് എനിക്കറിയാം. പേരെങ്ങനെയോ മറ്റോ ആണ് എനിക്ക് പൈസ തന്ന ആളിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതിൻ്റെ രേഖകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ സിമെൻറ്റ് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ആള് പോയി. സിമെൻറ്റ് എന്തൊക്കെ പശുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ അങ്ങനെ കെട്ടുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് നന്മകൾ മാത്രം ഉണ്ടാകട്ടെ. പിന്നെ ഇനി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഈ വിഗ്രഹം പണിതിട്ട്, ഈ വിഗ്രഹം മറ്റ് ഏതെങ്കിലും സ്ഥലത്ത് പണിതിടുവായി എന്നുണ്ടെങ്കിൽ എന്നാലാവുന്നത് ഞാനും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളെനിക്ക് ഈ വിഗ്രഹം കാണാൻ വരുന്നതിന് അതിനുള്ള കൂലിയെങ്കിലും ഇവിടെ ഇട്ടിട്ട് വേണം പോകേണ്ടത്. കാരണം എനിക്ക് വേറെ ഒരു ജോലിയില്ല, തൊഴിലില്ല. അപ്പോൾ എൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഈ ശില്പം ഉണ്ടാക്കലും അതിനൊരു ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരാളാണ്. എൻ്റെ ചിന്തകൾ പോയി, ബുദ്ധി പോയി, എനിക്ക് ഒരു ശാരീരികമായും മാനസികമായും ഒരു അവശയായ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ശില്പങ്ങൾ ഇങ്ങനെ പണിതിടുക, ചിത്രങ്ങൾ വരയ്ക്കുക, അതൊന്നും മുഴുവൻ വരച്ച മുഴുവൻ പൂർണ്ണമായ ചിത്രങ്ങളുമല്ല. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം വെളിയിൽ നിന്നുള്ളവർ കാണാനും കേൾക്കാനും വരുന്നുണ്ട്. അപ്പോൾ അത്തരമുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഇത് കാണാൻ വരുമ്പോഴേ
അതിന്റെ ഒരു കുഞ്ഞു തുകയെങ്കിലും ഒരു പാസ് പാസ് എടുക്കണമെന്ന് ഞാൻ പറ പാസ് എടുക്കാൻ വേണ്ടി എനിക്ക് അതിനുള്ള പിന്നെന്താ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങളിവിടെ വരുന്നുണ്ടേ ഇത് കണ്ടതിൻ്റെയെങ്കിലും ഒരു കുഞ്ഞു തുകയെങ്കിലും ഇവിടെ ഇട്ടിട്ടേ പോകാം. അപ്പൊ പലരും വന്നിട്ടാണെങ്കിലും ഒന്നും തരാതെയാ പോകുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ വെളിയിലായിരുന്നു ഇത്തരം ശില്പങ്ങളൊക്കെ കാണാനും കേൾക്കാനും പോകുന്നെന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങളെ പാസ് എടുത്തിട്ടേ വിടുകയുള്ളൂ. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? പാസ് എടുത്താണ് ഇതെല്ലാം കാണാനും കേൾക്കാനും നിങ്ങളെല്ലാവരും പോകുന്നത് അല്ലേ. അപ്പോഴിവിടെ ആര് വന്നാലും ഇത് കാണിയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടാണ്ട് ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ പണിയുമാണ്. കാരണം ഇതൊന്നും ചിലത് പൂർണ്ണമായിട്ട് പണിഞ്ഞിട്ടതുണ്ട്, ചിലതൊന്നും പൂർണ്ണമായിട്ട് പണിയാത്തതുണ്ട്, അതുപോലെ വരപ്പുണ്ട്, അതുപോലെ തുണി തുന്നലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എൻ്റെ സ്വന്തം കഴിവിൽ ഞാൻ ചെയ്യുന്നതാണ്. അതൊന്നും ഞാൻ പൂർത്തീകരിച്ചിട്ടുമില്ല. ഇപ്പം വെളിയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ, നിങ്ങൾ കാണാനും കേൾക്കാനും വരുമ്പോൾ, ഞാൻ അത്രയും നേരം നിങ്ങളോട് സംസാരിക്കുന്നു, എൻ്റെ തൊണ്ട, അതായത് ഒരു ഒരു ടീച്ചറിൻ്റെ അത്ര അതിനെപ്പോലെയാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതിൻ്റെയെങ്കിലും ഒരു കൂലി, ഒരു തുക എനിക്ക് തരണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് പുറത്തോട്ട് പോയി ചെന്ന് ജോലി എടുക്കാൻ കഴിയാത്ത ഒരാളാണ്, എന്നെ ശാരീരികമായി തളർന്ന ഒരാളാണ്, എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ട ഒരാളാണ്, കണ്ണിൽ കാഴ്ചയില്ലാതെ വന്ന ഒരാളാണ്. ശബ്ദം നഷ്ടപ്പെടുക, കണ്ണിന് കാഴ്ചയില്ലാതാവുക, ശാരീരിക വേദനകൾ, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അവശതകൾ, അങ്ങനെയൊക്കെയും പെട്ടെന്ന് ഒരു നിമിഷം വന്ന് പോയി അതിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കാതെ നിരന്തരം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. പൂർണതയിലേക്ക് എത്തുവാൻ ഇതിങ്ങനെ ഓരോ ജോലിയും ഇങ്ങനെ ചെയ്തു ഒരു വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. രാത്രി ഏതാ പകലേതാ എന്നൊന്നും നോക്കാതെ, ഞാൻ കറക്റ്റാണ് പറയുന്നത്, രാത്രി ഏതാ പകലേതാ എന്നൊന്നും നോക്കാതെ എപ്പോഴും ജോലിയിൽ മാത്രം ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും വെണ്ടക്ക് ഇവിടെ വന്നേക്കുന്നു ഇറങ്ങിപ്പോ. അവർക്ക് ഇതുപോലെ ഒരു ശില്പം ഉണ്ടാക്കാനുള്ള കഴിവില്ല, ഒരു ശില്പം ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ല, ഒരു ചിത്രം വരയ്ക്കാനുള്ള കഴിവില്ല, തുണി തുന്നാനുള്ള കഴിവില്ല, ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ കഴിവുകേടുകളെ പുറത്ത് പറയാനുള്ള കഴിവ് പോലും ഇല്ലാത്തവൾ ഇവിടെ ലൈവില് വന്ന് എന്നെ പഠിപ്പിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ ഞാൻ എന്താ ചെയ്യുക, ആട്ടിപ്പായിക്കുക ചെയ്യുന്നു. ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. ഒരിക്കൽ ഇവിടെ വന്ന് നീട്ടിപ്പിടിപ്പിച്ച് എഴുതി, മനസ്സിലായോ? അവളെ എന്താ ചെയ്യാം, ഒരു പണിയില്ലാതെ വന്നല്ലേ എഴുതിയിടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിവിടെ രാത്രിയെന്നില്ല പകലെന്നില്ല എന്നൊന്നുമില്ലാതെയാണ് ഇവിടെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. രാത്രി ഏതാ പകലേതാ എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ സമയത്തും ചിലപ്പം രാത്രി 2 മണി 3 മണി സമയത്തൊക്കെ ചിലപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആത്മസംവാദം നടത്തും, ചിലപ്പം എഴുതാനിരിക്കും, ചിലപ്പം വരയ്ക്കാനിരിക്കും. അത് രാത്രിയാണോ പകലാണോ എന്നൊന്നും നോക്കത്തില്ല. ഞാനാണെങ്കിൽ നിരന്തരം ജോലിയുമായിട്ട് ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ജോലിയെല്ലാം ഇങ്ങനെ സമയമെടുത്ത് ഞാനിങ്ങനെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ വരുമ്പോൾ ഇത്തിരിയെങ്കിലും മനുഷ്യത്വം കാട്ടുക. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അല്പമെങ്കിലും മനുഷ്യത്വം കാട്ടുക. നിങ്ങളിതെല്ലാം വന്ന് കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്തു വേണം മനസ്സിലാക്കേണ്ടത്? ഞങ്ങളെപ്പോലെയല്ല നാഗ, ഒരു സമയം പോലും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനുള്ളൊരു കൂലി നാഗയ്ക്ക് കൊടുക്കണം. അങ്ങനെയുള്ള കാഴ്ചപ്പാടോട് ഇവിടെ വന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോയിക്കൂടെ? എന്തെങ്കിലും മീൻസ്
എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയില്ല. 1 കിലോ അരിക്ക് എത്ര രൂപയാണ്? റജീന എന്ന് പറയുന്ന ആള് എന്റെ വീഡിയോസുകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇന്നലെ അവരെനിക്ക് അക്കൗണ്ടിൽ ആ പൈസ ഇട്ടു തന്നത്. കാരണം ഞാനുള്ള ഒരു കഴിവുള്ള ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി. വയ്യാത്തെങ്കിലും ഇരുന്നിട്ട് ആ വയ്യായ്മയെ എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് കള്ളം കളിച്ചിരിക്കുകയല്ല നാഗ ചെയ്യുന്നത്. ആ വയ്യാത്ത അവസ്ഥയിലും നാഗ വെറുതെ ഇരിക്കുകയല്ല, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന ആ ഒരു തിരിച്ചറിവും ബോധവും ബുദ്ധിയും ആ കുട്ടിക്ക് ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത്. അല്ലാതെ വെറുതെ ഒരാളും എനിക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരില്ല. ചിന്തിക്കണം, വെറുതെ ആരും നമ്മളെ നമുക്കൊരു 5 കാശ് വെറുതെ ആരും തരില്ല. അപ്പൊ എൻ്റെ ആ ഞാൻ വെറുതെ അല്ല ഇവിടെ ഇരിക്കുന്നത്. നാഗചിത്രം വരയ്ക്കുന്നു, ശില്പം പണിയുന്നു, പാട്ട് പാടുന്നു, എഴുതുന്നു, വരയ്ക്കുന്നു, തുണികൾ തുന്നുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ആ ബോധം, ആ യുക്തിചിന്ത, ആ ബുദ്ധിബോധം, ചിന്തിക്കുവാനുള്ള പ്രേരണ, മനസ്സ് ഒക്കെയും രജീനയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് രജീന എനിക്ക് പൈസ ഇട്ടു തന്നത്. അല്ലാതെ ഒരാളും എനിക്ക് തരില്ല. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എനിക്ക് പിന്നെ എന്താ പറയാ, ഞാനെല്ലാം ഇങ്ങനെ പതിയെ പതിയെ ശില്പങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പോൾ പുറത്ത് പോയാലിപ്പം ഒരു മ്യൂസിയത്തിലാണെന്നിരിക്കട്ടെ, ആ മ്യൂസിയത്തിലെ ചിന്നു ജോസ് അവളിവിടെ വന്ന് ആണുങ്ങളെ കൂട്ടാനുള്ള പണിയാണ്, ആണുങ്ങളെ കൂട്ടാനുള്ള പണിയാണ്. എടുത്ത് കളയട്ടെ അവളെ, ചിന്നു ജോസ് അവളെ അവളെ എടുത്ത് കളയട്ടെ. വൃത്തികെട്ട നായ, എടുത്ത് കളയട്ടെ. ഇത്തരത്തിലുള്ള വൃത്തികെട്ട നാറുകളെയൊക്കെ എടുത്ത് കളയട്ടെ. എൻ്റെ ലൈവിൽ വന്ന് ഇങ്ങനെ കണ്ണൻ തിരിവ് എഴുതി വയ്ക്കുന്ന പെണ്ണുങ്ങൾ, ഇങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മഹാസൂയ പിടിച്ച പെണ്ണുങ്ങൾ, മഹാസൂയ കട്ടാവുക. അവളുമാരുടെ സ്വഭാവം ഇനി ഞാൻ പറയാം. അവളുമാരെൻ്റെ എൻ്റെ അവളുമാരുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവളുമാർ എൻ്റെ ലൈവിൽ കയറും. ലൈവിൽ കയറിയിട്ട് അവളുമാർ വലിയ പതിവ്രതകളായിട്ട് അവളുമാർ ഇതിനകത്തിൽ എഴുതി പിടിപ്പിക്കും. എഴുതി പിടിപ്പിക്കുമ്പോൾ ആണുങ്ങൾ അവളുമാരുടെ മെസ്സേജുകളിലേക്ക് കയറും. ഭയങ്കര ബുദ്ധി ഉള്ളവളുമാരാവളും, കുടില ബുദ്ധിക്കാരാ. ആണുങ്ങൾ അവളുമാരുടെ മെസ്സേഞ്ചർ കയറിയിട്ട് അവളുമാരുമായിട്ട് അങ്ങ് സൊള്ളും. അപ്പം അങ്ങനെ ഉള്ളവളുമാരാണ് ഇതിനകത്തിലെ പെണ്ണുങ്ങൾ വന്ന് ഇതുപോലെ അസൂയയും കുശുമ്പ്, എടി നിനക്ക് നല്ലൊരു മുഖമില്ലാത്തത് എൻ്റെ കയ്യിലെ കുഴപ്പമല്ല, മനസ്സിലായോ? നിനക്ക് നല്ലൊരു മുഖമില്ല, കാണാൻ കൊള്ളാവുന്ന ഒരു മുഖമില്ല, നിന്നെ ഈ ലോകത്ത് ആരും അറിയില്ല, സമൂഹത്തിനറിയില്ല നിന്നെ, നിനക്ക് ഇതുപോലെ ഒരു ശില്പം പണിയാൻ അറിയില്ല. നീ ഇനിയെങ്കിലും നിന്റെ കഴിവുകേട് മനസ്സിലാക്കുക. ഒരു ചിത്രം വരയ്ക്കാനുള്ള കഴിവില്ല, ലോകത്ത് ആരും നിന്നെ അറിയില്ല, അറിയപ്പെടുന്നില്ല, അത് എൻ്റെ കയ്യിലെ കുഴപ്പമല്ല. നിനക്ക് നല്ലൊരു മാറിടയില്ല, നല്ലൊരു നിതംബവും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിന്റെ അടുക്കിലേക്ക് ആളുകൾ വന്നേനെ. ഇത് നല്ല അധ്യാപകർ എൻ്റെ അടുക്കിലേക്ക് വരുന്നു, നല്ല അധ്യാപകര്, വിദ്യാർത്ഥിനികൾ, വലിയ വലിയ ആളുകളൊക്കെ ഈ ശില്പം കാണാനും അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഉള്ളവരെല്ലാരും വരുന്നു. നേഴ്സുമാർ കുട്ടികൾ വരുന്നു. അപ്പൊ നിന്റെ അടുക്കിലേക്ക് ആരും വരുന്നില്ല, അത് എൻ്റെ കയ്യിൽ കുഴപ്പമല്ല. എന്നോളം കഴിവോ ബുദ്ധിയോ ഒന്നും നിനക്കില്ലാത്തത് എൻ്റെ കയ്യിലെ കുറ്റമല്ല കുട്ടി, അത് നിന്റെ. ഇതിന്റെ ഇടയ്ക്ക് ആരോ ഇങ്ങനെ വിളിക്കുന്നു, പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു, ആ പഠിക്കാൻ വിട്ട സമയത്ത് നീ പഠിച്ചില്ല, അത് എൻ്റെ കയ്യിലെ കുറ്റമല്ല കുട്ടി, മനസ്സിലായോ? നിന്റെ മാത്രം കുറവാണത്.
ഞാൻ പഠിച്ച 4 ലക്ഷം പഠിക്കാൻ വിട്ടപ്പോൾ ഞാനത് വായിച്ച് മനസ്സിലാക്കി എനിക്ക് പറ്റിയില്ലെങ്കിൽ ഉള്ള ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് അടിയും പിച്ചും നുള്ളും ചവിട്ടും തൊഴും എല്ലാം കേട്ട് അനുഭവിച്ച് ഞാനത് പഠിച്ചെടുത്തു. അക്ഷരങ്ങളെ പഠിച്ചെടുത്തു, വാക്കുകളെ പഠിച്ചെടുത്തു. അത് ഞാൻ എഴുത്തിലൂടെയും ഒക്കെ ഞാനിത് ചെയ്യുകയാണ്. ഞാൻ സ്വയം പഠിച്ചെടുത്തു. നിനക്ക് അതിനുള്ള കഴിവില്ലാത്തത് എൻ്റെ കയ്യിലെ കുഴപ്പമല്ല, മനസ്സിലായോ? പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ഇത്രയും കഴിവുണ്ടായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് ഇത്രയും കഴിവുള്ള ഒരാള്, അപ്പൊ ആ കഴിവ് കിട്ടിയത് എനിക്കത് എന്താ, അത് പെട്ടെന്നൊരു കഴിവുകേട് എന്നിലേക്ക്, കഴിവുകേടുമല്ല, എന്താ ഇതൊക്കെ പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കി തരുന്നത് തന്നെ ഒരു കഴിവാണ്. പറഞ്ഞു മനസ്സിലായോ? നിന്റെ കഴിവുകേടിനെ നീ അത് തിരിച്ചറിയ. ഇനിയെങ്കിലും തിരിച്ചറിയും നിന്റെ കഴിവുകേട് എന്താണെന്ന്. ഇനി ഈ ലോകത്ത് ആരും അറിയില്ല, പക്ഷെ എന്നെ അറിയാം. നിന്റെ വീട്ടിലേക്ക് എന്താ ആളുകൾ വരാത്തെ? നിനക്ക് ചിത്രം വരയ്ക്കാൻ അറിയാവോ? എനിക്ക് വയ്യാങ്കിലും ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നില്ല. രാത്രിയെന്നില്ല, പകലെന്നില്ല, ഞാൻ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഞാൻ ശില്പം മെനയുന്നുണ്ട്. കുട്ടികൾക്ക് വരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അധ്യാപകരെ വരെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാര് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എൻ്റെ അടുക്കലാക്കണം വരുന്നത്. അതെ, നിനക്ക് എന്ത് കഴിവുണ്ട്? നീ ആദ്യം നിന്റെ നീ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന കാര്യം ആദ്യം പഠിച്ചെടുക്ക്. നീ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആദ്യം പോയി പഠിക്ക്, സ്വന്തമായിട്ട് പഠിക്ക്. മനസ്സിലായോ? നിനക്ക് അതിനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വാ, തന്നെ വരരുത്. നിന്റെ വീട്ടുകാരെയും കൂട്ടി, അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയും കഴിവും ഉള്ള ആരെങ്കിലും കൂട്ടി വരണം, ഒറ്റയ്ക്ക് വരരുത്. നീ കല്യാണം കഴിച്ചിട്ടുള്ളവളാണെങ്കിൽ ഇങ്ങോട്ട് വരികയേ വേണ്ട. എനിക്ക് ഇഷ്ടമല്ല കല്യാണം കഴിച്ചവരെ, കാരണം അവരെ കൊണ്ട് എനിക്ക് മനഃപ്രയാസം ഉണ്ടാക്കി തന്നവരാ മൊത്തം ആൾക്കാർ. അവരെ കൊണ്ട് എനിക്ക് നാശനഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ അടുക്കൽ വന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എൻ്റെ ചോറും കറിയും മൊത്തവും തീർക്കും. എൻ്റെ വസ്ത്രങ്ങൾ കൊണ്ടുപോകും കള്ളം പറഞ്ഞ്, എൻ്റെ പണം കൊണ്ടുപോകും. അങ്ങനെ ഒത്തിരി നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടേ ഉള്ളൂ. ഈ കല്യാണം കഴിച്ച ആളുകൾ വന്ന് കള്ളത്തരം പറയും, ഭർത്താവിൻ്റെ കുറ്റം പറയുക, ഭാര്യയുടെ കുറ്റം ഇരുന്ന് പറയുക, നഷ്ടങ്ങളെ ഒന്നെങ്കിൽ. നീ കല്യാണം കഴിച്ചാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരാം, ഞാൻ തൊഴുതു പറയാം. എനിക്ക് കാണിയേ വേണ്ട, ഈ ലോകത്ത് എത്രയോ ആൾക്കാരുണ്ട് അവരുടെ അടുത്തോട്ട് പോകും, എൻ്റെ അടുത്തോട്ട് കയറി വരല്ലേ. എനിക്കിഷ്ടമല്ല, കണ്ണേക്ക് വെറുപ്പ് എനിക്ക് അവരെ കുട്ടരെ, എനിക്ക് കണ്ണിൽ പോലും കാണണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇനി ഏത് വലിയ ഉദ്യോഗസ്ഥരായാലും ആരായാലും ഏത് തരത്തിലുള്ളവരായാലും എനിക്ക് അന്നേരം നിങ്ങളോട് പറയാൻ പറ്റില്ല ഇവിടെ എന്തെങ്കിലും തന്നിട്ട് പോകുമെന്ന്. ഞാനിവിടെ വന്ന് നിങ്ങളിവിടെ വന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ ഞാൻ നിങ്ങളോട് ചോദിക്കത്തില്ല. ചോദിക്കാതെ തന്നെ നിങ്ങൾ എനിക്കിവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞു തുകയെങ്കിലും വെച്ചിട്ട് പോകണം കേട്ടോ. നിങ്ങൾ ഇതെല്ലാം വന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ. എനിക്ക് നല്ലൊരു റൂഫ്, നല്ലൊരു വീട് പോലും ഇല്ല. മഴ പെയ്ത ചോരുന്ന വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഞാനിത് രാവും പകലും ഒന്നുമില്ലാതെ ഇതെല്ലാം പണിതിട്ട് ഇതെല്ലാം ശരിയാക്കി നിങ്ങളിവിടെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂലിയെങ്കിലും തരണം. നിങ്ങളൊരു മ്യൂസിയത്തിൽ പോയാലും വെറുതെ നിങ്ങൾ അവിടെ കയറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ അവിടെ നിന്ന് കാശ് വാങ്ങിക്കത്തില്ലേ? അല്ലേ, കാശ് വാങ്ങിക്കുമല്ല, നിങ്ങൾ അവിടെ നിന്ന് കാശ് കൊടുത്തിട്ടല്ലേ അതെല്ലാം കാണണേ. അല്ലാതെ ആ മ്യൂസിയത്തിലുള്ളവർ നിങ്ങൾ വെറുതെ കൊണ്ടുവന്ന് കയറ്റിയെല്ലാം കാണിക്കത്തില്ലല്ലോ. ഒരു ക്ഷേത്രത്തിൽ പോയാൽ പോലും നിങ്ങളവിടെ പണം ഇടും അല്ലേ. വഞ്ചിപ്പെട്ടിയിൽ കാശിട്ടിട്ടാണ് നിങ്ങൾ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോഴോ ഒരു ഇത്തിരിയുള്ള അഭിമാന ബോധം നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കടത്തുക. ഇതെല്ലാം കണ്ട പൈസയെങ്കിലും തരിക. ഒരു സിനിമാശാലയിൽ പോയാൽ നിങ്ങൾ എന്താണ്, ആ സിനിമാശാലയിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ പോയി കാഴ്ച കാണുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു സിനിമാശാലയാണെന്നും ഇത് വലിയൊരു കാഴ്ച ഇടമാണെന്നും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇത് കണ്ട കാശെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോവുക കേട്ടോ. ഒരു കുഞ്ഞു തുകയെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോവുക. നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ വെറുതെയാണോ പോകുന്നത്?
തിയേറ്ററിൽ പോയി വെറുതെ സിനിമ കാണുവന്നു, അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ടിക്കറ്റിനുള്ള പൈസ നിങ്ങൾ അവിടെ കൊടുക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ എന്റെ അടുക്കൽ വന്നിട്ട് ഇതെല്ലാം കണ്ടും കേട്ടും പോയിട്ട് ഒരു കുഞ്ഞു തുകയെങ്കിലും എനിക്ക് തരാത്തത്? ഈ പെയിന്റ് അടിക്കാനെല്ലാം ഞാൻ പൈസ മുടക്കുന്നില്ലേ? അപ്പൊ ഇതെല്ലാം ഞാന് നിങ്ങളുടെ അടുക്കളേക്ക് വലിയൊരു കലാകാരിയല്ലേ ഞാന്? അപ്പൊ ആ കലാകാരിയെ വളർത്തിയെടുക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്, സമൂഹത്തിന്റെ കൂടെ ചുമതലയാണ്. അപ്പോൾ അതിനാരൊക്കെ എന്നോ എന്റെ കൂടെ വേണം? എന്നാലല്ലേ എനിക്ക് വസ്ത്രം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തുണിക്കടക്കാരെന്നോടൊപ്പം വേണം, ആഭരണക്കടക്കാരെന്നോടൊപ്പം വേണം, ലിപ്സ്റ്റിക് കടക്കാരെന്നോടൊപ്പം വേണം, വാച്ച് കടക്കാരെന്നോടൊപ്പം വേണം, രുദ്രാക്ഷ കടക്കാരെന്നോടൊപ്പം വേണം, കൺമിഷി കടക്കാരെന്നോടൊപ്പം വേണം, ഐലൈനർക്കാരെന്നോടൊപ്പം വേണം, പിന്നെ വിഗ് ഞാൻ വെക്കും, അവരെന്നോടൊപ്പം വേണം, നാൽപ്പാമരാതി തൈലം ഔഷധിയുടെ ഗവൺമെന്റിന്റെ അവരെന്നോടൊപ്പം വേണം. അപ്പൊ ഈ ലോകത്ത് മൊത്തം യൂണിവേഴ്സിൽ മൊത്തം ആൾക്കാരും എന്നോടൊപ്പം വേണം. ഒരു പൊതു സ്വത്താണ് ഞാന്, മനസ്സിലായോ? കേരളത്തിന്റെ മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ പൊതു സ്വത്താണ്. ഞാൻ നിങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ കാശ് എനിക്ക് നിങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് എനിക്ക് തിരിച്ച് ഇങ്ങോട്ടും വേണം, മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് തരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടും തരണം, മനസ്സിലായോ? പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു പൊതു സ്വത്താണ്, പൊതു ഗുരുനാഥയാണ്, ഒരു പൊതു സർക്കാരാണ് ഞാൻ. എൻ്റെ അടുക്കൽ ആരൊക്കെ എനിക്ക് വീട് വേണം, നാഗ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കുമോ, വീട് വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെ എൻ്റെ അടുത്ത് വരുന്നതെന്നറിയാവോ? എനിക്ക് അവർക്കും കൊടുക്കണം. രഞ്ജിത്ത് നിനക്ക് ഇവിടെ ഈ വൃത്തികെട്ട കമന്റുകൾ ഇടുന്ന നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ ഓർക്കുമ്പോൾ നിവൃത്തികേട് തുറന്നു പറയുന്ന ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. രഞ്ജിത്ത് നെല്ലിക്കൽ പറയുന്നു, നമസ്കാരം, ഒത്തിരി സന്തോഷം. അനില അല്ല ചേച്ചി എന്ന് വിളിക്കുന്നു. ബിനീഷ് കെ കെ കരിക്കൽ, വേറെന്തോന്ന്, ഒത്തിരി രഞ്ജിത്തെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെയൊക്കെ അടുക്കൽ വന്ന് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് പൈസ ഇങ്ങോട്ടും കൂടെ കിട്ടണം, അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം, കേൾക്കണം, ഒക്കെയും ചെയ്യണം. എൻ്റെ മാനസിക ശാരീരിക അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. വയ്യാങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമല്ല, നിരന്തരം ജോലിയിലാണ്. എനിക്ക് വെറുതെ ഇരിക്കാൻ എനിക്ക് അറിയത്തില്ല, ഉള്ള കാര്യം പറയാം, എനിക്ക് വെറുതെ ഇരിക്കാൻ അറിയില്ല. ഞാൻ എന്ത് ചെയ്യാന്? ഞാനിങ്ങനെ പഠിച്ച് പഠനം നിരീക്ഷക ലോകത്തേക്ക് ശാസ്ത്ര ലോകത്തേക്ക് അറിയാതെ ചെന്നുപെട്ട് ഇപ്പൊ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. ഞാൻ കുട്ടിക്കാലത്തെ ഇങ്ങനെയാ, കുഞ്ഞുനാളിലെ തയ്ച്ചു തുടങ്ങിയതാ, വരച്ചു തുടങ്ങിയതാ, എഴുതി തുടങ്ങിയതാ, അതൊന്നും പറഞ്ഞു തുടങ്ങിയതാ, പറച്ചില് പറഞ്ഞു തുടങ്ങിയതാ, അതൊന്നും ഇനി എന്റെ ദേഹം മരിക്കുന്ന നിമിഷം വരെ ഇനി ഇങ്ങനെ തന്നെയായിരിക്കും, നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നന്ദി, നമസ്കാരം. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കിത് നന്ദിയൊന്നും നിങ്ങൾക്കൊന്നും അർപ്പിച്ചു തരേണ്ട ഒരു കാര്യമില്ല, കാരണം നിങ്ങൾ പകുതി പേരും എന്നെ സഹായിക്കുന്ന ഒന്നുമില്ല. ഇവിടെ വരുന്നവർ എൻ്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കുക. രാത്രികളെ പകലാക്കിക്കൊണ്ടാണ് പലപ്പോഴും ഞാനിവിടെ, എനിക്ക് ജോലി, ഞാൻ നിരന്തരം വർക്കിലാണ്, ജോലിയിലാണ്. ഓക്കെ, നന്ദി.